ധൃതിയുണ്ട്. അങ്കിൾ എന്തി ഷൂട്ടിങ്ങിനായി പോയേക്ക, വരുമ്പോ രാത്രിയാകും, അന്നേം കൂട്ടിയേ വരത്തുള്ളൂ. എന്താ ഷാജി? അങ്കിള് ആ സിനിമാക്കാരുടെ വലിയ പെട്ടുപോയില്ലേ? ഏയ്, അച്ചായം പെട്ടതൊന്നുമല്ല. അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചായന്റെ പഴയൊരു സുഹൃത്താണെന്ന് മാത്രം. അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്? ആകെ കുഴപ്പ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു കാണും. പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട്. സത്യമാണോ? ഇവിടെ വന്ന് കള്ളം പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതെ, ഞാൻ ദിവസപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനാണ്. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം. പോകാനുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കനകം വരുന്നവരെ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിയേക്കായിരുന്നു. ചേച്ചിക്ക് ഉരുപ്പിടി എടുത്ത് കൊടുക്കേണ്ടവര് പോവോ? അതിന് തന്നെ വേണം 1 ലക്ഷം രൂപയും പലിശയും. നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശുണ്ടെങ്കിലേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ടും ഒരു മാർഗവും കാണുന്നില്ല. എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ പറയല്ലേ സാറേ, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഷൺമുഖ ചെട്ടിയാർ എത്തിക്കാണില്ല, അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ആയിക്കോട്ടെ, ഇന്നലെ ഒന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ബാബുട്ടി, ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാനും ദിനേശ് ഒരു വഴിക്കര പോയിട്ട് വരാം. കിട്ടുമോന്നറിയില്ല, കിട്ടിയാ ഭാഗ്യം. അതൊക്കെ കിട്ടും സാറേ, അല്ലാണ്ട് എവിടെ പോ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കാശ് റെഡി ആയിട്ടില്ല, ആയാ ഉടനെ അങ്ങോട്ട് തരാം. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ? ഓ, അതല്ല, ഓപ്പൺ ആയിട്ട് ചോദിക്കുക, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റും. അവളുടെ സമ്മതം ഇല്ലാതെ? ഓ, അവളാരും മൈസ്രേട്ടോ, എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത്. അൽഷാജി, അതിപ്പോ ഞാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉടനെ കല്യാണം. അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട. എനിക്ക് താല്പര്യ കുറവുണ്ടായിട്ടല്ല, അവളുടെ സമ്മതം ഇല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പഠിത്തം കഴിയണ്ടേ? ഓ, പഠിത്തം ആ തമിഴന്റെ കൂടെ മരഞ്ചുറ്റി പ്രേമിക്കുന്നതാണല്ലോ പഠിത്തം. ഷാജി, ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചു എന്നുള്ള സത്യമാ എന്ന് കരുതി എന്റെ മോളെ കുറിച്ച് ആവശ്യം പറയരുത്. ഓ, അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു. ഇപ്പൊ കിട്ടണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ്. ഉണ്ടോ? ഇല്ലെങ്കി ഞാൻ അവിടെ കയറി താമസിക്കും. വീടിന്റെ ആധാരം എന്റെ കയ്യിലാ, മറക്കണ്ട. എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ. ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അതല്ലേ ഷാജി കൂതരാവേ. പിന്നെ ആ നായകനുണ്ടല്ലോ, അവനിവിടുന്ന് 2 കാലി പോകൂല. ഇത് ഷാജിയുടെ വാക്കാ. ഷാജി, ദയവേ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം, അവള് സമ്മതിക്കും. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ആ, എനിക്കത് കേട്ടാ മതി. വണ്ടി ഇടറ. ഷാജി പറഞ്ഞോ കേട്ടാ, നിനക്ക് നല്ലത് കേട്ടാ. ഒരു രാജമ നിന്നെ കെട്ടിയതിനു ശേഷം സന്തോഷം എന്താടി കുറവ്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. നീ പറ എന്താണെന്ന്? നിങ്ങളുടെ പഴയ ചങ്ങാതിയെ കാണാനല്ലേ? ഓക്കെ, അത് വലിയ ആഗ്രഹം തന്നെയാണ്, പക്ഷേ അതല്ല. നിങ്ങളുടെ തറവാട് വീട്. വാ, നീ വാ, നിന്നെ സമ്മതിക്കണം. നിനക്ക് എങ്ങനെയാടി എന്റെ മനസ്സിൽ നന്നായി വായിക്കാൻ പറ്റുന്നത്? 27 വർഷമായി ഞാൻ ഉങ്ങളെ മനസ്സിൽ വെച്ചിട്ടിരിക്കു. എനക്കെല്ലാമേ തരും. ഉങ്ക ഊര്, ആ ഊര് തീർക്കുന്ന തറവാട് വീട്, ആ 2 ഫ്രണ്ട്സ് ഇല്ലയാ? ഞങ്ങള് 3 പേരും അങ്ങനെയാണ് കഴിഞ്ഞത്. 3 ഉടലും 1 മനസ്സുമാ. അവരെ കുറിച്ചുള്ള വിവരവും കിട്ടിയോ? ഇല്ല, ദേവരെ എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരും.
അവരുടെ ഉള്ളിൽ ഞാൻ ചതിയനായിരിക്കും. ആ റെഡിയായിക്കോ, നമുക്ക് അടുത്താഴ്ച കേരളത്തിൽ പോകണം. ഗുരുവായൂർ പോയി കുളിച്ചു തുഴണം. പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട്. നീ എന്തു പറയുന്നു? കനകം വിളിച്ചിരുന്നു? ഇല്ല അച്ഛോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട്. അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിന്ന് മാറി നിന്നിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന അച്ചോ. പേടിക്കാതിരിക്കൂ, കർത്താവ് നമ്മോടൊപ്പുണ്ട്. അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ? ആ, പോകുമ്പോ പറഞ്ഞിരുന്നു. അവന്റെ ഫ്രണ്ടിന്റെ കയ്യെന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത്. ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ. അയാള് വരാൻ വേണ്ടി കാത്തിരിക്കാവും. എന്റെ മോള് സ്കൂള് വിട്ടു വന്ന ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ. എന്റെ പ്രയാസം പറയാൻ കർത്താവും അച്ഛനും മാത്രല്ലേ ഉള്ളൂ. അച്ഛൻ കാര്യായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചായനെ അനുസരിച്ചേനെ. അത് ശരിയാവില്ല ഗിരീഷി. അടേ, നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലച്ചോ, നമ്മുടെ ഫ്രെഡി ഉണ്ട് കൂടെ. ഓ, അവനോ? അത് നന്നായി. ഈശോമിശിയായി സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ, ഞങ്ങളപ്പോ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഗോഡ് ബ്ലസ്. എന്തു പറ്റിയാനി, സുഖമില്ലേ? തലവേദനയുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ആനി, എന്താ പറ്റിയേ? മതി, അഭിനയൊക്കെ സിനിമ മതി. അഭിനയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ മണ്ടിയാക്കിയത്? സ്വന്തം മകളുടെ ജീവിതം പണയം വെച്ച് സിനിമ പിടിക്കുന്ന ഒരു അച്ഛൻ. ദേ ആനി, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങളുടെ ചതിയനാണ്. എന്നാ ചതിക്കുകയായിരുന്നു? അന്നയുടെ കല്യാണത്തിന് കരുതി കാശ് മുഴുവൻ നിങ്ങൾ സിനിമയ്ക്ക് മുടക്കിയല്ലേ. ആര് പറഞ്ഞു? ഓ, ആര് പറഞ്ഞെന്നോ? ഷാജി ഇവിടെ വന്നിരുന്നു, അവന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം വാങ്ങിയല്ലേ. ഒരുത്ത പണ്ടേ പണവുമായി മുങ്ങി, ഇപ്പൊ രക്ഷ തേടി വന്ന രണ്ടാമനും മുങ്ങി. ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും വല്ല മടത്തിലായി കടന്നു കളയുന്നത്? സ്വന്തം മകളാണെന്ന് വല്ല വിചാരം കിട്ടോ നിങ്ങൾക്ക്? കടന്നു കളഞ്ഞല്ല നീ, അവൻ പണവുമായി എത്തും, എനിക്ക് ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ ഇവിടെ. എന്ത് പപ്പാ, ആരാണത്? ആര്? ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ നിന്ന് പാക്കപ്പ് ആയത് തന്നെ. ഞാൻ മുങ്ങിയാലാ? അയ്യോ സാറേ, അത് നമ്മുടെ വേണുവല്ലേ. സമാധാനമായി, ഞാൻ വെറുതെ പേടിച്ച്. ആ